നമ്പേഴ്സ് എങ്ങനെ സ്ക്വയർ ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവര് ആ വീഡിയോസ് ഇട്ട് കാണുക. ഇനി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3-digit നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എങ്ങനെ ചെയ്യാമെന്ന്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, 102 ആണ് അല്ലെ, അതിന്റെ സ്ക്വയർ എടുക്കണം. ഫസ്റ്റ് ഞാൻ ഈ 102, അതായത് 109 വരെ ഞാൻ ഈ പറയുന്ന മെത്തേഡിലാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നോക്കാം. 109 സ്ക്വയർ ആണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. 4 സ്ക്വയർ എത്രയാണ്, 2 സ്ക്വയർ എത്രയാണ്, 4. ആ ഞാൻ ഇവിടെ എഴുതി എഴുതിയല്ലോ. ഇവിടെ ഏത് നമ്പറാണ് ഉള്ളത്, 2. ഈ 2 ഞാൻ 2 times ആഡ് ചെയ്തു. 2 times ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 4. ഇവിടെ എത്രയാ ഒരുമിച്ചുള്ളത്, 10. 10 സ്ക്വയർ എത്രയാ, 100. 100 + 4 = 104. കണ്ടോ എത്ര പെട്ടെന്ന് ആൻസർ കിട്ടി. ഇനി അടുത്ത നോക്കിക്കേ, 107 എങ്ങനെ ചെയ്യാം. ഇവിടെ അതുപോലെ 107 ആണ് അല്ലെ, 7 സ്ക്വയർ എത്രയാണ്, 49. ഇവിടെ 7 അല്ലേ ഉള്ളത്, സോ 7 + 7 എത്രയാ, 14 അവിടെ ഇരിക്കട്ടെ. ഇനി 10 സ്ക്വയർ എത്രയാ, 100. 100 + 14 എത്ര, 114. കണ്ടോ കിട്ടിയല്ലോ ആൻസർ. ഈ മെത്തേഡില് 109 വരെ ഈ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ. ഇനി അടുത്ത് നോക്കാം. അടുത്തത് 204 ചെയ്യാം. 204 എങ്ങനെ ചെയ്യുന്നേ നോക്കാം. ഓക്കെ, 109 വരെയാണ് ഈ മെത്തേഡിൽ ചെയ്തത്. 204 നോക്കിക്കേ, 204 എങ്ങനെ ചെയ്യാന്ന്. 4 സ്ക്വയർ എത്രയാണ്, 60. അത് ഞാനിവിടെ എഴുതി. ഇവിടെ സ്പേസിന് ഇവിടെ ഒന്നും എഴുതാൻ പാടില്ല. ഇനി അടുത്ത് എന്ത് ചെയ്യണം, 2 സ്ക്വയർ എത്രയാണ്, 4. ആ 4 ഞാനിവിടെ എഴുതി. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഉള്ള 2 × 2 ഇവിടെ ഉള്ള നമ്പര് ഒരുമിച്ചാണ് എടുക്കേണ്ടത്. ഇവിടെ പക്ഷെ നമുക്ക് എന്താണുള്ളത്, 0 ആണുള്ളത്. സോ 0 നമ്മൾ എഴുതാനില്ല, 4 മാത്രം എഴുതി. 4 × എത്ര എഴുതണം, ഇവിടുത്തെ 2 സ്ക്വയറിന്റെ 2. 2 × 4 = 8 × 2 = 16. ആ 16 ആണ് ഇവിടെ എഴുതുന്നത്. കണ്ടോ ആൻസർ കിട്ടിയത്, കണ്ടോ എത്ര ഈസി ആയിട്ട് നമുക്ക് കിട്ടിയെന്ന്, കണ്ടോ മനസ്സിലായോ. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ സ്ക്വയർ എടുക്കുക, 4 സ്ക്വയർ എടുക്കണം. 4 സ്ക്വയർ എത്രയാ, 16. 4 സ്ക്വയർ 16 എടുത്തു, എന്നിട്ട് ഇവിടുത്തെ 2 സ്ക്വയർ എടുത്തു, അതാണ് 4. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ഒരുമിച്ച്, അതായത് ഇത് ഒരുമിച്ച് 2 എടുക്കണം. പിന്നെ ഈ 2 digits ഒരുമിച്ചാണ് എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് 0 ആയതുകൊണ്ട് 0 എടുക്കുന്നില്ല, ഒരു നമ്പർ മാത്രം എടുത്തു. സോ 2 × 4 × 2 = 16 എന്ന് കിട്ടി. കണ്ടല്ലോ ഈസി ആയിട്ട് കിട്ടിയില്ലേ. ഇനി അടുത്ത നോക്കിക്കുക, 121 സ്ക്വയർ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. = 2. ശരിക്കും ഇവിടെ ഒരുമിച്ചാണ് എടുക്കേണ്ട സ്ക്വയർ, പക്ഷെ ഇവിടെ നമ്മൾ 0 ആയതും കൊണ്ട് മാത്രമാണ് ഇവിടെ 4 സ്ക്വയർ എടുത്തത്. ഇവിടെ നമ്മളപ്പോൾ ഒരുമിച്ചെടുക്കുക. ഒരുമിച്ചെടുക്കുമ്പോൾ എത്ര കിട്ടും, 21 സ്ക്വയർ എത്രയാണ്, 441 അല്ലേ. സോ നമ്മൾ ഇതിൽ 41 മാത്രം ഇവിടെ എഴുതും. ഓക്കെ മനസ്സിലായോ. 41 മാത്രം എഴുതിയിട്ട് 4 മുകളിൽ എഴുതും. ബാക്കി 4 ഉണ്ടല്ലോ, ഇവിടെ ഒരു 4 ഉണ്ട്, ആ 4 ഞാനിവിടെ എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം നമുക്ക്, 1 സ്ക്വയർ എത്ര, 1. അതും എഴുതി. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, 1 സ്ക്വയർ എഴുതിയല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 × 21 × 2. ഓക്കെ, 1 × 21 = 21 × 2 എത്രയാണ്, 42 എഴുതി. ഈ 4 ഉം 2 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 4 6 4 1. ഇത്ര ഈസി ആയിട്ടാണ് നമുക്ക് ആൻസർ കിട്ടിയത് ഇല്ലേ, മനസ്സിലായോ. ഇനി അടുത്ത നോക്കിക്കേ, 311. അതും ഇതേ മെത്തേഡിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ആദ്യം എന്ത് ചെയ്യണം, 11 സ്ക്വയർ എടുക്കണം. 11 സ്ക്വയർ എത്ര, 121. നമ്മൾ ഏതെടുക്കുള്ളൂ, 21 എടുക്കുള്ളൂ. ഇനി അടുത്ത് 1 സ്ക്വയർ എത്രയാണ്, 1 നമ്മളിവിടെ മുകളിൽ എഴുതുക. ഇവിടെ 3 × 1 സ്ക്വയർ എത്ര, 9. അത് എഴുതി എഴുതിയല്ലോ. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, 3 × ഇവിടുത്തെ 11 × 2.
11 into 2 എത്രയാണ് 22 22 into 3 എത്രയാണ് 66 ആണോ ഇനി എന്ത് ചെയ്യണം ഇവിടത്തെ 1 കൂടി ആഡ് ചെയ്യും എന്ത് വരും 9 6 7 2 1 എന്ന് വരും ക്ലിയർ ആയോ മനസ്സിലായോ ചെയ്തത് वीडियोस ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് റെഗുലർ ആയി കാണാൻ പറ്റുള്ളൂ നോക്കിക്കേ ഒന്നൂടെ ഫസ്റ്റ് 102 അതിനെ എന്ത് ചെയ്തു നമ്മൾ ആദ്യം ഈ 2 ന്റെ സ്ക്വയർ എടുത്തു 2 ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ് പിന്നെ ഇവിടത്തെ 2 യൂണിറ്റ് പ്ലേസിലുള്ള 2 തമ്മിൽ ആഡ് ചെയ്തു യൂണിറ്റ് പ്ലേസ് ഏത് നമ്പർ ആണോ അത് ആഡ് ചെയ്തിട്ട് मल्टिप्लाई वाले ईसी वाले ईसी पेट आंसर मेथड मरक सब्सक्राइब थैंक यू।